പ്രഭാത ഭേരി വടക്കേ അമേരിക്കയിലെ മിസിസിപ്പി നദിയുടെ പശ്ചിമ പ്രദേശമാണ് പൊതുവെ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടെയുള്ള കൃഷിയിടങ്ങളിൽ നിലം ഉഴുമ്പോൾ 20 സെന്റിമീറ്റർ ആഴത്തിലുള്ള ചാലുകളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ അശ്രദ്ധമായി കൂടുതൽ ആഴത്തിൽ നിലം ഉഴുമ്പോൾ 50 സെന്റിമീറ്റർ വരെയുള്ള ചാലുകൾ ഉണ്ടാകാറുണ്ട്. കൂടുതൽ വിളവുണ്ടാകും എന്ന ധാരണയാണത്രേ ഇതിനു പിന്നിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച ഗ്രേറ്റ് പ്ലെയിൻസിലെ കർഷകർ ഈ തരത്തിലുള്ള കൃഷിരീതികൾ അവലംബിച്ചു. ഇതിന്റെ ഫലമായി മണ്ണിനെയും അതിലെ ജലാംശത്തെയും സംരക്ഷിച്ചു പോരുന്ന പുല്ലുകൾക്ക് നാശമുണ്ടായി. ശേഷം ചരിത്രം. 1934, 1936, 1939, 1940 കാലഘട്ടങ്ങളിൽ ഇതിന്റെ ഫലമായി ആ ഭാഗത്ത് അതികഠിനമായ വരൾച്ചയുണ്ടായി. ദിവസങ്ങളും ആഴ്ചകളും നീണ്ടുനിന്ന പൊടിക്കാറ്റിൽ അന്തരീക്ഷം ഇരുണ്ടു. ഇത് വ്യാപകമായ കൃഷിനാശത്തിലേക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിച്ചു. ഡസ്റ്റ് ബൗൾ പ്രതിഭാസം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ തുടങ്ങിയ നഗരങ്ങളിൽ പോലും ഈ പ്രതിഭാസം അനുഭവപ്പെട്ടു. ദൂരക്കാഴ്ച 1 മീറ്ററിലേക്ക് ചുരുങ്ങി. 1935 ഏപ്രിൽ 14 ബ്ലാക്ക് സൺഡേ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവസം ഉണ്ടായ പൊടിക്കാറ്റ് വ്യാപകമായ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. എന്താവാം ഇതിലേക്ക് നയിച്ചത്? മനുഷ്യന്റെ അജ്ഞതയോ അടങ്ങാത്ത ആർത്തിയോ? ഏതായാലും ഈ തരത്തിലുള്ള ദുരന്തങ്ങളെക്കുറിച്ചുള്ള അവബോധം മനുഷ്യ സമൂഹത്തിന് ഉണ്ടായേ തീരൂ. ഇന്ന് ഒക്ടോബർ 13 ദുരന്ത ലഘൂകരണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. ഇന്റർനാഷണൽ ഡേ ഫോർ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ അഥവാ ദുരന്ത ലഘൂകരണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഇക്കൊല്ലത്തെ മുദ്രാവാക്യമാണ് ദുരന്ത ലഘൂകരണത്തിലൂന്നിയുള്ള ഭരണപരിഷ്കാരങ്ങൾ. ഇതേക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി ശേഖർ എൽ കുര്യാക്കോസ്. അന്തർദേശീയ ദുരന്ത ലഘൂകരണ ദിനത്തിന്റെ ഈ വർഷത്തെ സ്ലോഗൻ തന്നെ ദുരന്ത ലഘൂകരണത്തിലൂന്നിയുള്ള ഭരണ പരിഷ്കാരങ്ങൾ ഏത് രീതിയിൽ പൊതുവിലുള്ള ദുരന്ത ആഘാതങ്ങൾ ലഘൂകരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി 2019-20 കാലഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് എടുത്തിട്ടുള്ള വളരെ നവീനമായ ഒരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ദുരന്ത ലഘൂകരണ പദ്ധതി തയ്യാറാക്കിയത് കേരളത്തിലാണ്. ഈ ദുരന്ത ലഘൂകരണ പദ്ധതി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തയ്യാറാക്കുന്നത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പ്രസ്തുത പദ്ധതി പ്രകാരം ഇന്ന് തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇന്ന് ദുരന്ത ലഘൂകരണ പദ്ധതി തയ്യാറാക്കാൻ സാധിക്കും. കേരളത്തിലെ ഈ തദ്ദേശ സ്ഥാപന തലത്തിലുള്ള ദുരന്ത ലഘൂകരണ പദ്ധതികളിലൂടെ അതാത് പ്രദേശത്തെ മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, വരൾച്ചാ സാധ്യതകൾ, വലിയ കെമിക്കൽ അപകടങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് പ്രാദേശികമായി തന്നെ തയ്യാറെടുപ്പുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തദ്ദേശ ഭരണവകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ എമർജൻസി റെസ്പോൺസ് ടീമുകൾ രൂപീകൃതം. ഈ എമർജൻസി റെസ്പോൺസ് ടീമുകളിലുള്ള അംഗങ്ങളെല്ലാം തന്നെ സന്നദ്ധം എന്ന കേരളത്തിന്റെ തനതായ സന്നദ്ധ സേനയുടെ ഭാഗവുമായി പ്രവർത്തിക്കും. നമ്മള് സമഗ്രതയിൽ ഭരണ മേഖലയിൽ ദുരന്ത ലഘൂകരണത്തിൽ ഊന്നിക്കൊണ്ട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവ വലിയൊരളവ് വരെ വിജയത്തിലെത്തിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ശുപാർശയെ പിന്തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ നിയമത്തിന്റെ വെളിച്ചത്തിൽ തദ്ദേശ ഭരണ വകുപ്പിന് 2018 ഒരു നിർദ്ദേശം നൽകിയിരുന്നു. നമ്മൾ ഏതൊരു കെട്ടിടം നിർമ്മിക്കുമ്പോഴും ആ കെട്ടിട നിർമ്മിതിയിലൂടെ ആ പ്രദേശത്തെ സ്വാഭാവികമായ ജലബഹിർഗമന പാതകൾ തടയപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് ഒരു നിയമമായി തന്നെ കെട്ടിട നിർമ്മാണ ഘട്ടത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശവും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും എല്ലാം കാരണമാകുന്ന നമ്മളുടെ ജലത്തിനോടുള്ള ബഹുമാനക്കുറവിനെ നിയമം മൂലം തന്നെ കുറച്ചുകൂടി നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യത കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. ഗുഡ് ഡിസാസ്റ്റർ ഗവേണൻസ് എന്ന ഒരു പൊതു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. പല ദുരന്തങ്ങളുടെയും കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. അന്ധമായ വികസന പ്രവർത്തനങ്ങളാണോ പല ദുരന്തങ്ങളിലേക്കും നയിക്കുന്നത്? പരിസ്ഥിതി പ്രവർത്തകൻ ആർ ശ്രീധർ.
ദുരന്തങ്ങൾ നടക്കുന്നതിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ആഗോള തലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രകൃതിദത്തമായിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനും ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ മഴ പെയ്യുന്ന രീതിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു മാറ്റം നമുക്ക് കാണാം. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മളായിട്ട് സൃഷ്ടിച്ചുള്ള ഒരു മൃഗമും സൃഷ്ടിച്ചതല്ല. കാലാവസ്ഥയ്ക്കും മാറ്റങ്ങൾ വരുമ്പോൾ അതിന്റെ ദുരന്തം പുറത്തു വരുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് നമ്മുടെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നമുക്ക് ബിൽഡിങ്ങുകൾ കെട്ടാം, എന്തുമാത്രം നമ്മളുടെ പുഴകളെ നമുക്ക് സംരക്ഷിക്കാം, ഇനിയും ഡാമുകൾ നമുക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റുമോ, ഇത്രയൊക്കെ ക്വാറികൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കില്ലേ എന്നുള്ളതൊക്കെ വിശകലനം ചെയ്യേണ്ട കാലമാണ് ശരിക്കും പറയുന്നത്. എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസാസ്റ്ററിന് തരണം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അത് തുടങ്ങേണ്ടത് തന്നെ നമ്മളുടെ ജീവിത ആവശ്യങ്ങളിൽ നിന്നുമാണ്. അപ്പൊ ഇന്ന് ഇക്കോണമിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു പുതിയ ഇക്കണോമിക് ഓർഡറിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സർക്കുലർ ഇക്കോണമിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഡീ ഗ്രോത്ത് എന്ന് തന്നെ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ വികസിക്കേണ്ട എന്നാണ് പറയുന്നത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജീവിക്കാൻ പറ്റും, നമ്മളുടെ ചുറ്റുപാടുകളെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും. ഇത് ലോകം പതുക്കെ പതുക്കെ ആണെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കുറെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരുമിതത്വം ആവശ്യമാണ്, അത് ഇതിനൊരു വലിയ പരിഹാരമാണ്. രണ്ടാമത്തെ വലിയ പ്രശ്നം എനിക്ക് പറയാനുള്ളത് ചില ഇന്റർവെൻഷൻസ് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി ഇപ്പോൾ ഉള്ള നാച്ചുറൽ സിസ്റ്റംസിനെ നമ്മൾ വല്ലാതെ അതിനകത്ത് നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടും ആലോചിച്ചിട്ടും ചെയ്യണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിന്റെ സാഹചര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. ഒന്ന്, ഒരു ഭൂവിനിയോഗത്തിനുള്ള നയം വളരെ കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തത്, കേരളം നിലനിൽക്കുന്നത് തന്നെ ഈ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നയം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയും അത് വെസ്റ്റേൺ ഗാർഡ് സൈക്കോളജി എക്സ്പേർട്ട് പാനൽ റിപ്പോർട്ട് ഉണ്ടാവുകയും ആ റിപ്പോർട്ടിനെ പാടി തള്ളിക്കളഞ്ഞൊരു സംസ്ഥാനം, അത് നമ്മൾ തിരിച്ചെടുത്ത് വായിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഘട്ടംഘട്ടമായിട്ടെങ്കിലും നടപ്പാക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും, ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാവും, ഇനിയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. ലോക്ക്ഡൌൺ കാലയളവിൽ നമ്മുടെ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ ഏറെ പഠനങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. ഇതേക്കുറിച്ച് കാലാവസ്ഥാ വിദഗ്ധൻ നിതിൻ ഡേവിസ് കെ. ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പലരും സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിരുന്നത് നേച്ചർ ഈസ് റിവൈവിംഗ്, നേച്ചർ ഈസ് ലൈക്ക് ഡ്രൈവിംഗ് ബാക്ക് ബിക്കോസ് ലൈക്ക് നോ ഹ്യൂമൻ ആക്ടിവിറ്റി. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊറോണ പീരീഡിൽ ഇതിന്റെ എല്ലാം ഒരു സിമുലേറ്റീവ് എഫക്ട്, അതാണ് നമ്മളിപ്പോൾ ഗ്രീൻ റിക്കവറി എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയായിരിക്കണം ഇതിന്റെ ഒരു പോസ്റ്റ് കോവിഡ് എന്നുള്ളൊരു ബൗൺസ് ബാക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ റിക്കവറിയിൽ ഈ പറയുന്ന പോലെ നമുക്ക് വി ഷുഡ് നോട്ട് ഗോ ബാക്ക് ടു നോർമൽ എന്നാണ്. നമ്മളിപ്പോൾ ആദ്യം ബിസിനസ് ആസ് യൂഷ്വൽ സിനാരിയോയിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലേക്ക് പോവാതെ കുറച്ചും കൂടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റിക്കവറി ആക്ഷൻ പ്ലാനാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ വിസിബിൾ ആയിട്ട് കണ്ടിട്ടുള്ള പല ഷോർട്ട് ടേം ആയിട്ടുള്ള പാരിസ്ഥിതിക നേച്ചർ റിവൈവിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി അവരുടെ സ്വന്തം ഇതിനകത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതെല്ലാം ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അപ്പൊ അതിൽ ആശ്വാസം കാണാൻ സാധിക്കില്ല. നമ്മുടെ ഈ പ്രൊജക്ഷൻസും ഈ പറയുന്ന പോലെ ഫോർകാസ്റ്റിംഗും എല്ലാം 2030 ഈ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 2 degree Celsius അടുത്ത് റൈസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഓൾറെഡി 1.4 degree Celsius റൈസ് ആയി. ഇപ്പൊ പാരീസ് അഗ്രിമെന്റ് പോലുള്ള പരിസ്ഥിതി ഉടമ്പടികളെല്ലാം ഈ പറയുന്ന ഒരു ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചറിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനൊരു ഗ്ലോബൽ എഫേർട്ട് ആവശ്യമാണ്. എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും വിചാരിച്ച അത്ര ബലത്തിലേക്ക് എത്തുന്നില്ല. കാരണം നമ്മളിപ്പോ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്മോൾ ഐലൻഡ് കൺട്രീസിലും എല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീം വെതർ ഇവന്റ്സ്, പ്രളയവും അതുപോലെ തന്നെ വരൾച്ചയും പോലെയുള്ള അതിതീവ്ര കാലാവസ്ഥ പ്രതിഭാസങ്ങളെല്ലാം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. കഴിഞ്ഞ 2-3 decades വികസന പ്രക്രിയകളുടെ ഒരു ആകത്തുകയായിട്ടാണ് നമ്മളിപ്പോൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കാൻ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോളും അതുപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ ചെയ്ത വിയന്ന കൺവെൻഷനും എല്ലാം ആഗോള തലത്തിൽ എല്ലാവരുടെയും ഒരു യോജിച്ച പ്രവർത്തനം കൊണ്ട് നമുക്കത് ഒരു പരിധിവരെ തടയാൻ സാധിച്ചിട്ടുണ്ട്. രത്നാകരൻ മോഷ്ടാവാണ്. കുടുംബം പോറ്റാനായി മോഷണം തൊഴിലാക്കിയവൻ. എന്നാൽ മോഷണത്തിന്റെ ഫലം സ്വയം അനുഭവിക്കേണ്ടി വരും എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ രത്നാകരന് മനംമാറ്റമുണ്ടായി. പക്ഷേ പരിസ്ഥിതിക്കുമേലുള്ള ഓരോ ആഘാതവും അത് സൃഷ്ടിക്കുന്ന വ്യക്തിക്ക് മാത്രമായി ദുരന്തം സമ്മാനിക്കില്ല.
ഒരു സമൂഹം മുഴുവൻ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. വാൽമീകിയായി മാറിയ രത്നാകരൻ പിന്നീട് പറഞ്ഞു, മാ നിഷാദ, പ്രകൃതിക്കുമേലുള്ള കടന്നുകയറ്റങ്ങൾ കാണുമ്പോൾ നമുക്കും പറയുവാനാകണം മാ മാനുഷ. ഈ കൊറോണ കാലത്ത് നമ്മുടെ അശ്രദ്ധ ഒരു സമൂഹത്തെ മുഴുവൻ അപകടത്തിലേക്ക് തള്ളി നീക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രഭാതഭേരി.